ഹായ് ഫ്രണ്ട്സ്, വാട്സാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ആപ്പിനെ പരിചയപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഈ ആപ്പ് എന്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുള്ള വീഡിയോസിനെല്ലാം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. നല്ല കിടിലനായിട്ടുള്ളൊരു ആപ്പാണ്, 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഞാൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾ നേരെ കയറി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ആപ്പിൻ്റെ പേര് വീഡിയോ റിക്കവർ എന്ന് തന്നെയാണ്. നേരെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ഹോം സ്ക്രീനായിട്ട് കിട്ടുക നമുക്ക്. വീഡിയോ റിക്കവറി എന്ന് പറഞ്ഞിട്ട് ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ആപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഡിലീറ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ വീഡിയോസും കാണിക്കും. എന്നതിന് ശേഷം എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നേരെ ഈ ഒരു പേജിലോട്ട് പോകും. ഇവിടെ റീസ്റ്റോർ ഡിലീറ്റഡ് വീഡിയോസും വ്യൂ റീസ്റ്റോർ വീഡിയോസ് എന്ന് ആ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ നേരെ റീസ്റ്റോർ ഡിലീറ്റഡ് വീഡിയോസ് എന്ന് കൊടുക്കുമ്പോൾ നമ്മളെ ഫോണിലുള്ള വീഡിയോസ് ഇങ്ങനെ ഫെച്ച് ചെയ്തെടുക്കും. നമ്മളെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുള്ള എല്ലാ ഫയൽസും ഇങ്ങനെ ലോഡായിട്ട് വന്നിരിക്കും. ഇപ്പോൾ എൻ്റെ ഫോണിൽ 539 ഫയൽസ് സ്കാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ ഷോ ഡിലീറ്റഡ് ഫയൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു പേജിലോട്ട് പോകും. ഇവിടെ നമ്മളെ ഫോണിൽ നിന്ന് സ്കാൻ ചെയ്ത് കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോസ് ഇവിടെ കാണിക്കും. ഇതിൽ നമുക്ക് ഓരോരോ ഫയൽസായിട്ട് കാണാൻ വേണ്ടി പറ്റും, എത്ര ഫയൽസ് ആ ഒരു ഫോൾഡറിലുണ്ടെന്ന് കാണാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫയൽ നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീസ്റ്റോർ നൗ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. നേരെ നമ്മൾ റീസ്റ്റോർ നൗ എന്നുള്ള കൊടുത്തു കഴിയുമ്പോൾ നേരെ സംഭവിക്കാൻ പോകുന്നത്, നേരെ നമ്മുടെ ഫോണിലോട്ട് ഇത് സ്റ്റോറായിട്ട് മാറും. നേരെ റീസ്റ്റോർ കൊടുക്കുമ്പോൾ ഇതാ നമ്മുടെ ഫോണിൽ റീസ്റ്റോർ ടു എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റഡ് വീഡിയോ റിക്കവറി എന്നൊരു ഫോൾഡറിൻ്റെ അകത്ത് ഇൻറ്റേണൽ സ്റ്റോറേജിൽ സേവ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന ടൈമിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫോണിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളോട് ചോദിക്കും. നമ്മൾ നേരെ പാത്ത് ഇൻറ്റേണൽ സ്റ്റോറേജിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് അവർ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. നേരെ ഒന്ന് ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ടാണ് എൻ്റെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റഡ് വീഡിയോ റിക്കവറി എന്നുള്ളൊരു ഫോൾഡറിലോട്ട് സേവ് ആയി വന്നിട്ടുണ്ട്. ഇത് തീർച്ചയായും നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ, കാരണം ഇങ്ങനത്തെ ആപ്പൊക്കെ ഒരുപാട് പ്ലേ സ്റ്റോറിലുണ്ട്, തട്ടിപ്പായിട്ട് ഒരുപാട് ആപ്പുകളുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ആപ്പിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കംപ്ലീറ്റ് ആഡാണ്. നമ്മൾ ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആഡ് വന്നിട്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കൂടി ചെയ്യുകയാണെങ്കിൽ സംഭവം വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പാണ്, അതുകൊണ്ട് ആഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് കാണിച്ചിരുന്നത്, അതുകൊണ്ടാണ് ആഡ് കയറി വരാത്തത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.